ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആഗമനകാലം ഒന്നാം ഞായർ. നമ്മൾ പുതിയൊരു ആരാധനക്രമ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ആഗമനകാലം ഇന്നത്തെ വായനാഭാഗങ്ങളെല്ലാം തന്നെ അന്ത്യ കാലഘട്ടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വായനാഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. ഒരുക്കം എന്നുള്ളതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകം. ഈ സുവിശേഷ ഭാഗമായിട്ടൊക്കെ പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിലെ 25 മുതൽ 28 വരെ, 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലൊക്കെ ഈ അവസാന വരവ്, രണ്ടാം വരവ് തളൂസിയ എന്ന് പറയപ്പെടുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇങ്ങനെ ആഗമനം എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്നുനേരം ആഗമനം നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒന്ന്, ഈശോ മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിലേക്ക് ആഗതനായ ആഗമനത്തെ നമ്മൾ ഓർക്കുകയാണ്. രണ്ട്, രണ്ടാം വരവിൽ ഇനി വരാനിരിക്കുന്ന ഈശോയുടെ ആ രണ്ടാം വരവിനെ കുറിച്ചുള്ള ആഗമനത്തെ നമ്മൾ ധ്യാനിക്കുകയാണ്, അതിനെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുകയാണ്. ഒപ്പം മൂന്ന്, നമ്മൾ എല്ലാ ദിവസവും ദിവ്യബലിയിലൂടെ ദിവ്യകാരുണ്യ നാഥൻ നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. ആ ആഗമനത്തെക്കുറിച്ച് കൂടി നമ്മൾ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ദിവസവും ആഗതനാകുന്ന ഈശോയും നമ്മൾ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. ഈശോ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ആ ജനനത്തിനൊക്കെ അറിയിപ്പായിട്ട് പറയുന്നൊരു കാര്യം ഇതാണ്, അവൻ ഇമ്മാനുവൽ എന്നറിയപ്പെടും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം. ദൈവം നമ്മോടുകൂടെ ആയിരിക്കുവാൻ കടന്നു വരുന്ന ആഡ്വെൻ്റ്, അഡ്വെന്തുസ് എന്ന് പറയപ്പെടുന്ന ആ വാക്ക് യഥാർത്ഥത്തിൽ ആദ്യകാലങ്ങളിൽ രാജാക്കന്മാർ കടന്നു വരുന്നു എന്ന് അവരുടെ അറിയിപ്പുമായിട്ട് അല്ലെങ്കിൽ വിളംബരവുമായിട്ട് ചില പടയാളികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ നേരത്തെ കൂട്ടി ഗ്രാമങ്ങളിലേക്ക് എത്തും. അവിടുത്തെ ഭാരതീയ പശ്ചാത്തലത്തിലും ചില സിനിമകളിലൊക്കെ, നമ്മുടെ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെ പെരുമ്പറ പുഴക്കിക്കൊണ്ട് ഇങ്ങനെ രാജാവാഗതനാകുന്നു എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പോയി ഒരാൾ ഒരുക്കും, അതിനുശേഷം പിന്നാലെ രാജാവ് വരും. അപ്പോൾ ഈ രാജാവ് ആഗതനാകുന്നു എന്ന് ഓർപ്പിക്കുന്ന ആഡ്വെന്റ്യൂസ് എന്ന് പറയപ്പെടുന്ന വാക്കിൽ നിന്നുമാണ് ആഡ്വെൻറ്റ് എന്ന് പറയപ്പെടുന്ന വാക്ക് വരുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, ഈ ഇതൊരു ചെറിയ നോമ്പെന്ന പേരിലാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഈ പ്രത്യേകിച്ച് മലയാളികളുടെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ ദുഃഖാചരണമാണ്. ഈവൻ ദുഃഖവെള്ളിയാഴ്ച എന്ന് നമ്മൾ പറയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു മുതിർന്ന, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഒരു മുതിർന്ന പുരോഹിതൻ വെറുതെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. ഇംഗ്ലീഷുകാർ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് നമ്മൾ ദുഃഖവെള്ളി എന്ന് പറയുന്നു, അവർക്ക് നല്ല വെള്ളി, നമുക്ക് ദുഃഖവെള്ളി, എന്താണ് ഈ വ്യത്യാസം എന്നുള്ള രീതിയിൽ അച്ഛൻ സംസാരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അവരുടെ ഒരു ദൈവശാസ്ത്ര കാഴ്ചപ്പാട്, മൊത്തത്തിലുള്ള ദൈവശാസ്ത്ര കാഴ്ചപ്പാടനുസരിച്ച് ക്രിസ്തു മരിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫീസ്റ്റാണ്. യഥാർത്ഥത്തിൽ ഇറച്ചി മീനും കഴിക്കാവുന്നുള്ളത് നല്ല ഫീസ്റ്റിൻ്റെ പ്രത്യേകത, ഉള്ളിൽ സന്തോഷം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഫീസിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് നമ്മളിങ്ങനെ സന്തോഷത്തോടുകൂടി ഓർക്കേണ്ട ഒരു ദിവസമാണ് ദുഃഖവെള്ളിയെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ ഒരു നമുക്ക് വേണ്ടി ഇത്രയും കഠിനമായ വേദനകളിലൂടെ ഈശോ കടന്നുപോയി, ഓക്കെ, പക്ഷേ അതിനുശേഷം ഈശോ ഉയർത്തു. അപ്പോൾ ആ വേദന എന്നതിനേക്കാൾ ഉപരി അതിലൂടെ നമുക്ക് ലഭിച്ച രക്ഷ, അതിനാണ് വലിയ പ്രാധാന്യം നമുക്ക് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ളത്. നമ്മൾ ദുഃഖവെള്ളി എന്ന് പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്, നല്ല വെള്ളി നമ്മളതിനെ വിളിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെയാണ് ഈ ചെറിയ നോമ്പ് എന്ന് പറഞ്ഞാണ് ഇതിനെ ഈ ആചരണത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് വലിയ നോമ്പിൻ്റെ ഒരു ചെറിയ പതിപ്പ്. അതായത് നമ്മൾ 40 ദിവസത്തെ നോമ്പാചരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് 25 നോമ്പ് എന്ന് പറയുന്ന ചെറിയ നോമ്പ്, ദിവസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഇത് നോമ്പാണ് മൊത്തത്തിൽ നമ്മളിങ്ങനെ ദുഃഖാചരണത്തിലൂടെ കടന്നു പോകണമെന്നൊക്കെ ഉറപ്പെടുത്തില്ല പലരും നൽകിക്കൊണ്ടിരിക്കുന്നത്, നമ്മളങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാരണവശാൽ ഇത് ദുഃഖാചരണമല്ല, ഒരു കാരണവശാൽ ഇത് ദുഃഖാചരണമല്ല. ഇത് മിയാക്കുൽപ്പ ദിനങ്ങളല്ല, സ്പേസ് ആൽവി ദിനങ്ങളാണ്. ഈ മിയാക്കുൽപ്പ എന്താണ്? മേയാക്കുൽപ്പ ഈ മേയാക്കുൽപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. മേയാക്കുൽപ്പ മേയാ മാക്സിമ കുൽപ്പ. ഇതിങ്ങനെ എൻ്റെ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖത്തോടും കഠിന വേദനയോടും കൂടി തള്ളി നീക്കേണ്ട ദിവസങ്ങളായിട്ട് ഈ നോമ്പെന്ന പേരിലൊക്കെ ഇതിനെ വിളിച്ചിട്ട് നമ്മളതിന് അതിൻ്റെ വേറൊരു കാഴ്ചപ്പാടിലേക്ക് തള്ളിവിടേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കൃത്യമായ 40 നോമ്പ് ആചരണമുണ്ട്. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് കൃത്യമായി ഓർത്തെടുത്ത് പശ്ചാത്തപിച്ച് അനുദപിച്ച് ചാക്കുടുത്ത് ചാരം പൂശി ജീവിക്കാനൊക്കെയുള്ള ദിവസങ്ങളുണ്ട്. പക്ഷേ ഇത് അതിനുള്ള ദിവസങ്ങളല്ല. ജോയ്ഫുൾ എക്സ്പെക്റ്റേഷൻ അഥവാ ജോയ്ഫുൾ വെയ്റ്റിംഗ് എന്നൊക്കെയാണ് ഈ ദിവസങ്ങളിൽ വിളിക്കുന്ന പേര്. ആനന്ദപൂർണമായ കാത്തിരിപ്പ്. ഇത് കാത്തിരിപ്പാണ്, അത് വളരെ പ്രധാനമായിട്ടും ആനന്ദപൂർണമായ കാത്തിരിപ്പ്. ആദ്യമായിട്ട് ആനന്ദം, ജോയ്ഫുൾ വെയ്റ്റിംഗ്, ജോയ്ഫുൾ എക്സ്പെക്റ്റേഷൻ എന്നതിനെ പറയുന്നത് ആനന്ദപൂർണമായ കാത്തിരിപ്പ്. രാജാവ് വരുന്നുണ്ട്, അവനെ കാത്തിരിക്കുക, സന്തോഷത്തോടെ കാത്തിരിക്കുക. ഇനി പെട്ടെന്ന് ഇതിനെ ഇങ്ങനെ ഓർത്തെടുത്ത ഒരു കാര്യം, ഇനി കഴിഞ്ഞ
ദിവസം വീട്ടിലേക്ക് പോയപ്പോഴത്തേക്ക് എൻ്റെ അനിയൻ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് എത്തിയാണ്. അധികം നാളൊന്നും ആയിട്ടില്ല പോയിട്ട്. പക്ഷെ തിരിച്ചെത്തുമ്പോഴത്തേക്ക് മൂത്തനിയൻ്റെ കുഞ്ഞുമാൻ അവനിങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ ഒരുക്കി വയ്ക്കും. ഞാനിങ്ങനെ അറിയാതെ എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒരിടത്തോട്ട് മാറ്റിയിട്ട് അപ്പം എവിടെ ഉണ്ടത് വല്യപ്പ മാറ്റി അടുത്ത് മാറ്റി ആ മേശ ഇത് ഇതിങ്ങനെ വയ്ക്കണം. ഇതിങ്ങനെ അങ്കിള് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ കൊച്ചപ്പം വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. മൊത്തം ഒരുക്കുക, മൊത്തം ഇങ്ങനെ ഒരുക്കും. ഭയങ്കര അപ്പം വിചാരിച്ച് വീട്ടിൽ ചോദിച്ചപ്പോഴത്തേക്ക് അപ്പച്ചൻ ചോദിച്ചൊക്കെ പറഞ്ഞത് കുറച്ച് ദിവസമായിട്ട് ഇതെൻ്റെ പരിപാടി മൊത്തം ഒരുക്കുക, ഭയങ്കര ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. വീട്ടിലാരും അങ്ങനെ അത്ര വലിയ ഒരുക്കങ്ങളുടെ ആവശ്യമൊന്നുമില്ല, വീട്ടിൽ രംഗം വരുന്നു. പക്ഷേ അവനിങ്ങനെ കാര്യമായിട്ടിങ്ങനെ എല്ലാം എടുത്തും ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. അവന് വരുമ്പോഴത്തേക്ക് ഉപയോഗിക്കാനുള്ള പാത്രം എടുത്ത് വയ്ക്കുന്നുണ്ട്, ഗ്ലാസ് എടുത്ത് വയ്ക്കുന്നുണ്ട്, അവൻ്റെ ഉപയോഗിക്കാനുള്ള മുറിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, വരുമ്പോഴത്തേക്ക് എന്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുക്കോ, മൊത്തത്തിൽ ഒരുക്കോ. അപ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ട്, എന്തായിരിക്കും ഇനി ഒരുക്കാനുള്ള കാരണം. ഞാൻ ചിന്തിച്ച മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അവൻ ഭയങ്കര ഇഷ്ടമാണ്, വലിയ സ്നേഹമുണ്ട്. അപ്പോൾ ആ സ്നേഹം കൊണ്ടവനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, അവനിങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സ്നേഹത്തിൻ്റെ പേരിലുള്ള ഒരുക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആണ് ഈ ജോയ്ഫുൾ എക്സ്പെക്റ്റേഷൻ, ജോയ്ഫുൾ വെയ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഒന്നാമത്തെ കാര്യം ഈശോയോട് നമുക്കുണ്ടായിരിക്കുന്ന വലിയ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പേര് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുക. ഈ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് കുമ്പസാരിക്കാം, പാപത്തിൻ്റെ പ്രായശ്ചിത്തം ചെയ്യാം, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വേണ്ട കാര്യങ്ങളാണ്, അതല്ല പ്രധാനം. അപ്പോൾ ഒരുക്കം സ്നേഹത്തോടുള്ള ഒരുക്കം, ഈശോ സ്വീകരിക്കാൻ വേണ്ടിയുള്ള സ്നേഹത്തോട് ഒരുക്കം. രണ്ടാമത് ഞാൻ ചോദിച്ചത് എന്തായിരിക്കും വേറൊരു കാരണം. അപ്പോൾ ഈ കുഞ്ഞ് കുറേ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്, അങ്കിള് വരുമ്പോഴത്തേക്ക് എനിക്ക് ടോയ്സ് കൊണ്ടുവരും, എനിക്ക് സ്വീറ്റ്സ് കൊണ്ടുവരും, എനിക്ക് ഇങ്ങനെ സ്ക്വാഷിനുള്ള ആ ഒരു പൗഡർ, ആ സ്ക്വാഷ് ടാങ് എന്നൊക്കെ പറയാറുണ്ട്, അതായത് ഇത് കൊണ്ടുവരും. അങ്ങനെ അവരിങ്ങനെ ഒരു ലിസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ലിസ്റ്റും പ്രകാരമുള്ള സാധനങ്ങളൊക്കെ വായിച്ചിട്ടാണ് അങ്കിള് വരുന്നത്. അപ്പം അത് ഈ കൊണ്ടുവരുന്ന കൃപകൾ, കൊണ്ടുവരുന്ന ഗിഫ്റ്റിനെ കുറിച്ചൊരു ചിന്തയുണ്ട്. അപ്പം ഈ ക്രിസ്മസിൻ്റെ ഉള്ള ഒരുക്കത്തിൻ്റെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കൃപകളാണ്. എൻ്റെ ഈശോനാഥനോട് എനിക്കുള്ള സ്നേഹം ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം, ഈശോ എന്നോടൊപ്പം എന്നെ തേടി എത്തുമ്പോൾ എനിക്ക് ഈശോ തരാൻ പോകുന്ന, എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ കൂട്ടിച്ചേർക്കാൻ പോകുന്ന വലിയ ഗിഫ്റ്റുകൾ, ഗ്രേസ്, ഗിഫ്റ്റ് ഓഫ് ഗ്രേസ്, കൃപകളുടെ സമ്മാനങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം, അതെനിക്ക് വേണം. ഈശോ എൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഇത്രയും കൃപകൾ കിട്ടും, ആ കൃപകളെ ആഗ്രഹിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത്. പിന്നെ ചിന്തിച്ചു മൂന്നാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം തരങ്ങളുണ്ട്. അപ്പോൾ ആ ഉള്ള ദിവസങ്ങളെല്ലാം എന്തായാലും ഈ അടിച്ചു പൊളിച്ച് തീർക്കാം എന്നുള്ള ആഘോഷമായിരിക്കും. ഈശോ ഇങ്ങനെ 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു, 3 വർഷം പരസീവം എന്ന് ജീവിച്ചു. ഈ 3 വർഷം ഇങ്ങനെ ഡേറ്റ് ഇട്ടൊന്നും എഴുതാൻ പറ്റാത്ത വരുമ്പോൾ കുറേ സംഭവങ്ങൾ ഇങ്ങനെ സുവിശേഷമായി എഴുതി വെച്ചിരിക്കാം നാലു പേരും കൂടെ. അതിന് നമ്മൾ ഈ 3 വർഷത്തെ സംഭവങ്ങൾ ഇങ്ങനെ ഇവർ എഴുതി വയ്ക്കുമ്പോൾ അത് ഭയങ്കര സെലിബ്രേഷനാണ്, ഒരുപാട് ഇവൻറ്റ്സാണ്, ഒരുപാട് സംഭവങ്ങളാണ്. അതിന് ഈ സംഭവങ്ങളുടെ ഒരു ഘോഷയാത്ര, ഒരു ആഘോഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഈശോ വന്നു കഴിയുമ്പോഴത്തേക്ക് നടക്കുന്ന കാര്യം. ഈശോ ഇങ്ങനെ കടന്നു പോകുന്ന വഴിക്ക് മൊത്തം സെലിബ്രേഷനാണ്, ആഘോഷമാണ്. ഈശോ കൂടെ ഉള്ളപ്പം ഉള്ള ആത്മീയ ആഘോഷം, മിഴുതി വെക്കുക ആത്മീയതയുടെ ആഘോഷത്തിലേക്ക് ഇന്ന് നമ്മുടെ ശാലം ടിവിയുടെ പരിസ്ഥിതി പറയുന്ന പോലെ. ഈ മൂന്ന് കാര്യങ്ങളാണ്, അവനോട്ടുള്ള സ്നേഹം, അവൻ കൊണ്ടുതരാൻ പോകുന്ന കൃപകൾ, കൃപകളുടെ സമ്മാനം, 3 അവൻ കൂടെ ആയിരിക്കുമ്പോഴുള്ള ആഘോഷം, സന്തോഷം. ഇതാണ് ഈ 3 കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ജോയ്ഫുൾ വെയ്റ്റിംഗ്, സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് വരുന്നതിന് വേണ്ടി. ഇതാണ് ക്രിസ്മസ് ഒരുക്കം എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ നോമ്പൻ എന്നൊക്കെ നമ്മൾ ചിന്തിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അത്യുന്നങ്ങൾ പാടുന്നില്ല, അതൊരു കാത്തിരിപ്പാണ്. ഞാൻ വരുമ്പോഴത്തേക്ക് അത് പാടാൻ പോകുന്നത്, അതിങ്ങനെ അത്യുന്നങ്ങൾ പാടുന്നില്ല എന്ന് വെച്ചിട്ട് ഇതിങ്ങനെ ചത്ത ദിവസത്തിന് സമാനമാണെങ്കിൽ വലിയ നോമ്പിന് സമാനമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ആ ദിവസത്തിനുവേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുക, ആ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിക്ക് വേണ്ടി. രണ്ട്, നമ്മൾ വേറൊരു കാര്യമുള്ളത് ഈ വയലറ്റ് വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചൊക്കെ. ഈ വയലറ്റ് വസ്ത്രം ധരിക്കുന്നതിന് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായും അതിനൊരു കാരണമുണ്ട്. അത് ദുഃഖാചരണം, വലിയ നോമ്പിന് വയലറ്റ് ധരിക്കുന്നുണ്ട്. ആരെങ്കിലും മരിച്ചു അടക്ക ദിവസം അല്ലെങ്കിൽ അവരുടെ അനുസ്മരണമായിട്ട് 7-ന്റെ 30-ന്റെ കുർബാനയ്ക്ക് നമ്മൾ വയലറ്റ് വസ്ത്രം ധരിക്കുന്നുണ്ട്. ഈ വയലറ്റ് വസ്ത്രം ധരിച്ചു, വെസ്റ്റമെൻസ് ധരിച്ചു എന്ന് വെച്ച് ഇതൊരു ഭയങ്കര മെലങ്കോളിക് ആയിട്ടുള്ള ഒരു ദുഃഖ സമ്പൂർണ്ണമായിട്ടുള്ളൊരു ദിവസമായിട്ട് നമ്മളിത് കാണാൻ പാടില്ല. എന്തേ വയലറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ധൂമ്രം എന്നാണ് ഇന്നത്തെ വിളിക്കുന്നത്. അതിനൊരു യഹൂദ പാരമ്പര്യതയുണ്ട്. യഹൂദ കഥകളൊക്കെ പറയുന്ന, യഹൂദ പശ്ചാത്തലത്തിലുള്ള കഥകളൊക്കെ പറയുന്ന പുസ്തകങ്ങൾ, മനോഹരമായിട്ട് പുസ്തകങ്ങൾ നമുക്ക് വാങ്ങിക്കിട്ടും. അതിനകത്തൊരു കഥ പറയുന്നുണ്ട്. കഥ ഇങ്ങനെയാണ്, ഹിരാം രാജാവ് ഇസ്രായേൽ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അയാൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുകയാണ്. ടൈർ നദിയുടെ തീരത്തായിട്ട് ഒരാമയെ ഒരു പട്ടി കടിച്ചു കൊന്നു. ഈ ഒരു പ്രത്യേകതരം ആമയെ, ഈ ഇതിന് ആ ഒരു പ്രത്യേകതരം ആമയുടെ ചോരയുടെ നിറം വയലറ്റ് ആയിരുന്നു, ധൂമ്രമായിരുന്നു. ഈ പട്ടി ഇതിൻ്റെ ഈ രക്തമൊക്കെ ആയിട്ട് നാട്ടിലേക്ക് കയറി വന്നു. അതൊരു ഇടയന് ഇണക്കമുള്ളൊരു പട്ടിയായിരുന്നു. ഇപ്പം ഇടയൻ ഈ പട്ടിയെ കണ്ടിട്ട് കൗതുകൂറും അവൻ്റെ കയ്യിൽ നിന്ന് വെള്ളത്തൂവാനെടുത്ത് ഈ പട്ടിയുടെ മുഖം തുടച്ചെടുക്കുകയാണ്. തുടച്ചെടുക്കുമ്പോൾ വായിക്ക് തുടച്ചെടുക്കുമ്പോൾ ആ കളർ, ആ നിറം ഒപ്പിയെടുക്കാൻ വേണ്ടിയാണ്, ധൂമ്ര നിറം ഒപ്പിയെടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒപ്പിയിടുന്ന നിറവുമായിട്ട് അവൻ ഗ്രാമത്തിലേക്ക് കയറി വരിക. ജനം മുഴുവൻ ഒരുമിച്ച് കൂടുന്നുണ്ട്. കാരണം ഇന്നോളം ഇങ്ങനൊരു നിറം ആരും കണ്ടിട്ടില്ല, ധൂമ്ര വയലറ്റ് എന്ന് പറയുന്നൊരു നിറം ആരും കണ്ടിട്ടില്ല. അവരെല്ലാം ഒരുമിച്ച് പോയിട്ട് വലിയ കാര്യമായിട്ട് ഇവരോട് ഇതൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ നിറമാണ്, വേറെ ആരും ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ ഇത് രാജാവ് പറയുന്നു. ഹിരാം രാജാവ് ഈ കുട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടു വന്ന് ഈ നിറത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് വിദഗ്ധരെയൊക്കെ ഏർപ്പെടുത്തുന്നു. എന്നിട്ട് പ്രഖ്യാപനം നടത്തിയ ഇത് വേറെ ആരും ഉപയോഗിക്കാൻ പാടില്ല, സകല നിറങ്ങളും സകലരും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഇത് രാജാവിൻ്റെ നിറമാണ്. ഇതൊരു പ്രഖ്യാപനം. ഇത് രാജാവ് അധികാരപൂർണ്ണം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ആഘോഷത്തോടുകൂടി എഴുന്നള്ളുമ്പം ഈ നിറത്തിലുള്ള വസ്ത്രമായിരിക്കും ഇനി ധരിക്കാൻ പോകുന്നത്. അതൊരു പ്രഖ്യാപനമായിട്ടങ്ങ് മാറി. ആ നിറത്തിന് അങ്ങനെ ഒരു പ്രത്യേകത, നിറമൊരു പ്രത്യേകത, ഒരു ഒരു വളരെ റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള നിറമായതുകൊണ്ട് അതിൻ്റെ പ്രത്യേകത രാജാവ് കൽപ്പിച്ചു. അതാണ് കാര്യം. പക്ഷേ ഇത് പിന്നീട് ഈ ഒരു സംഭവം നമുക്ക് വിട്ടുകളഞ്ഞാലും ഇത് പിന്നീട് രാജാക്കന്മാരുടെ നിറമായിട്ട് മാറി. ഇപ്പോൾ രാജാവ് വളരെ പ്രധാനപ്പെട്ട ആഘോഷ ഒരു വളരെ പ്രധാനപ്പെട്ട എഴുന്നള്ളത്ത് കടത്തുമ്പോൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറമായിട്ട് മാറി. വലിയ നോമ്പ്, ക്രിസ്തു എന്ന രാജാവ് കുരിശിൽ മരിക്കുന്നതിന് വേണ്ടി, അല്ല ഈശോയുടെ ആ കുരിശോളം വഴിയുള്ള രാജത്വം, രാജകീയത്വം നമ്മൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ക്രിസ്തുവാണ് രാജാവ്, നമ്മളവനെ അവൻ്റെ രാജ്യത്തിൽ കീഴ്പ്പെടേണ്ട പ്രജയാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാനുള്ള ദിവസങ്ങളാണ് വലിയ നോമ്പെന്ന് പറയുന്നത്. മരണത്തിൽ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ആത്മാവിനെ തിരികെ കൂട്ടിക്കൊണ്ടുപോകാൻ സകലത്തിന്മേലും അധികാരിയായ രാജാവ് ഇതാ വരുന്നു. ആ രണ്ടാം വിധി പ്രസ്താവിക്കുന്ന, ഒരു വിധി പ്രസ്താവിക്കുന്ന, രണ്ടാം വരവ് നടത്തുന്ന രാജാവ് വരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ മരണത്തിനും ഈ രാജാവ് വരുന്നു എന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുന്നത്, ഈ വയലറ്റ് നടത്തിരിക്കുന്നത്. ക്രിസ്മസിനും ഇത് തന്നെയാണ്. ക്രിസ്മസിനുള്ള ഒരുക്കത്തിന് നമ്മൾ ഇത് തന്നെയാണ്. അഡ്വന്റ് മുത്തം നമ്മൾ വയലറ്റ് ഇടുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദുഃഖമാണ്, കണ്ണീരൊരുക്കി ഇരിക്കണമെന്നുള്ളതല്ല, മറിച്ച് രാജാവ് വരുന്നുണ്ട് എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. രാജാവ് വരുന്നു എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ജോയ്ഫുൾ വെയ്റ്റിംഗ്, ആനന്ദത്തോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ അഡ്വന്റ് ക്യാൻഡിലൊക്കെ ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അത് ഈ നാല് തരം ക്യാൻഡിലാണ് നമുക്കുള്ളത്. അതിൽ അഞ്ചാമത്തെ ക്യാൻഡിൽ ഈശോ, വലിയ ക്യാൻഡിൽ, അല്ലാതെ നാല് ക്യാൻഡിലാണ്. പച്ചപ്പ് നിറഞ്ഞ ഒരു ചക്രം, ഒരു പുഷ്പചക്രം, അല്ലെങ്കിൽ ഒരു ഇലകളുടെ ചക്രത്തിനാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അതിങ്ങനെ കാലങ്ങൾ, ഋതുക്കളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഇങ്ങനെ അതിങ്ങനെ സൈക്കിളായിട്ട് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തില്ല. ഒന്നാമത്തെ ക്യാൻഡിൽ, ഒന്നാമത്തെ ഞായറാഴ്ച കത്തിക്കണമെന്ന് പറയുന്നത് ക്യാൻഡിൽ തിരിയെന്ന് പറയുന്നത് ക്യാൻഡിൽ ഓഫ് ഹോപ്പ് അഥവാ പ്രത്യാശയുടെ ക്യാൻഡിലാണ്, പ്രത്യാശയുടെ തിരി. ഇതിലെ പ്രൊഫസി ക്യാൻഡിൽ അഥവാ പ്രവാചകന്മാരുടെ തിരിയെന്ന് കൂടി പറയാറുണ്ട്. രണ്ടാമത്തെ തിരിയെന്ന് പറയുന്നത് ക്യാൻഡിൽ ഓഫ് പ്രിപ്പറേഷൻ, ക്യാൻഡിൽ ഓഫ് പീസ്, ചിലർ ക്യാൻഡിൽ ഓഫ് ഫെയ്ത്ത് എന്ന് പറയാറുണ്ട്. പ്രിപ്പറേഷൻ ബെത്ലഹേം ക്യാൻഡിൽ, ബെത്ലഹേം തിരി എന്നാണ് വിളിക്കുന്നത്. മൂന്നാമത്തത് ക്യാൻഡിൽ ഓഫ് ജോയ്, ആനന്ദത്തിൻ്റെ തിരി, അത് ആട്ടിടയന്മാരുടെ തിരി എന്നാണ് പറയുന്നത്. നാലാമത്തെ തിരി സ്നേഹത്തിൻ്റെ തിരി, അത് മാലാഖമാരുടെ തിരി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു നാല് ഒരുക്കങ്ങൾ ക്രിസ്തുവിലേക്ക് എത്തുന്നതിനായിട്ട് നാലാഴ്ചകൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്നുള്ളത്. ഒന്ന് പ്രത്യാശ, രണ്ട് വിശ്വാസപൂർണ്ണമുള്ള സമാധാനത്തിൻ്റെ ഒരുക്കം, അതിന് കരുണ, ഈ വിശ്വാസം കരുണ വഴിയാണ്, കാരുണ്യപ്രവൃത്തി വഴിയാണ് പ്രതിഫലിപ്പിക്കപ്പെടേണ്ടതെന്ന് ഓർപ്പിക്കുന്ന വാക്യം നമുക്ക് ഓർക്കാം. അപ്പോൾ ഇവിടെ കരുണ കൂടി വരുന്നുണ്ട് അവിടെ. മൂന്നാമത്തത് ആനന്ദത്തോടുകൂടി എടുക്കാത്ത, ഇപ്പോൾ അത് ആത്മീയമായിട്ട് കുമ്പസാഴ്ച നന്നായിട്ടൊക്കെ ഒരുങ്ങി വളരെ ഭംഗിയായിട്ട് സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ആഴ്ച. നാലാമത്തത് സ്നേഹത്തോടുകൂടി, എല്ലാവരെയും സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുക. ഈ സ്നേഹത്തിൻ്റെ ഒരു ലംഘനം കൊണ്ട് ക്രിസ്തു നമ്മളിലേക്ക് വരാതിരിക്കേണ്ട ഒരു ഗതികേടിൽ പോകാൻ പാടില്ല. അപ്പോൾ അതും കൂടി ഓർപ്പിക്കുക. നമ്മളിന്ന് എന്തായാലും ആദ്യത്തെ തിരിയെക്കുറിച്ച് ഓർക്കുക, അത് ഹോപ്പ്, ക്യാൻഡിൽ ഹോപ്പാണ്. പ്രത്യാശയുടെ തിരി,
ഈ ജോയ്ഫുൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്, പ്രതീക്ഷിച്ചിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിനെ സന്തോഷപൂർവ്വം പ്രതീക്ഷിക്കുന്ന ആദ്യ ദിവസത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. കാരണം നമ്മൾ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലേക്കുള്ള ഒരുക്ക ദിവസങ്ങളാണ്. ഈ 1-ാം തീയതി തുടങ്ങി, ആദ്യ ഞായറാഴ്ച തുടങ്ങി 25-ാം തീയതി എത്തുമ്പോൾ നമ്മൾ ആ ജൂബിലിയിലേക്ക് പരിശുദ്ധാവിനോടൊപ്പം പരിശുദ്ധാവിൻ്റെ ആഹ്വാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് 2025-ലെ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ പ്രത്യാശയുടെ ഒരുക്ക ദിവസങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാനായിട്ടാണ് പാപ്പ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ പ്രത്യാശ പ്രാർത്ഥനയിലാണ് പ്രതിഫലിക്കേണ്ടത്, വിശ്വാസം കരുണയിലാണ് പ്രതിഫലിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പറയുന്ന അത് ആദ്യത്തെ ആഴ്ച നമുക്ക് ഇത് തന്നെ ഇരിക്കാം. നമ്മൾ പ്രത്യാശ നമ്മുടെ പ്രെയർ ലൈഫ് എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ള നമ്മളൊരു പഴയ ആരാധനക്രമ വർഷം അവസാനിച്ചിട്ട് പുതിയ ആരാധനക്രമ വർഷത്തിലേക്ക് ആഗമനകാലം 1-ാം ഞായറാഴ്ച വഴി നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു കുറേ കൂടി പ്രാർത്ഥനകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതല്ല, കൂട്ടുന്നതല്ല കാര്യം, പക്ഷേ പ്രാർത്ഥനകളുടെ എണ്ണം കൂട്ടിയാലും ഇല്ലെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളാണെങ്കിലും കുറേ കൂടി സ്നേഹത്തോടും കുറേ കൂടി ആത്മാർത്ഥതയോടും ഉത്സാഹത്തോടു കൂടെയൊക്കെ പ്രാർത്ഥനാ ജീവിതം നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് ഈ 1-ാം ദിനത്തിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ പ്രത്യാശിച്ച് നമുക്ക് ഈ ദിവസങ്ങളിലേക്ക് ആഗമനകാലത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.